വലിയ ഐ പി വരുന്ന പ്രൊജക്റ്റുകൾക്ക് എക്സ്പെക്ടേഷൻ കൊടുക്കണോ എന്ന് ചോദിച്ചാൽ കൊടുക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ. അതിപ്പോൾ നല്ലതാണെങ്കിലും അല്ലെങ്കിലും നമുക്കത് വല്ലാണ്ട് ബാധിക്കുന്നൊരു കാര്യമല്ല. ഓക്കെ, നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള നവരസ എന്ന ആന്തോളജി സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈസ് മാറിൽ ഫ്രം ത്രീനിങ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. നമ്മൾ എല്ലാ കണ്ടന്റും പ്ലോട്ട് വെച്ചിട്ടാണ് തുടങ്ങാറ്. പക്ഷേ ഇതൊരു ആന്തോളജി ആയ കാരണം ഇതിൽ പ്ലോട്ട് പറയൽ അത്ര എളുപ്പമല്ല. എന്നാലും 9 ഡയറക്ടേഴ്സിൻ്റെ 9 സ്റ്റോറീസ് പറയുന്ന 9 എപ്പിസോഡ്സ് ഉള്ള ഒരു ആന്തോളജി സീരീസാണ് നവരസ. പോസിറ്റീവ്സ് പറയണ്ട്, നമ്പർ 1 മ്യൂസിക്കാണ്. എല്ലാ എപ്പിസോഡ്സിലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എൻഗേജിംഗ് ആയിട്ട് അത്രയും നന്നായിട്ട് ഫീൽ ചെയ്യുന്ന മ്യൂസിക് എല്ലാ എപ്പിസോഡ്സിലും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത് പറയേണ്ടത് ഗിറ്റാർ കമ്പി മെലനിൽ കാർത്തിക് ചെയ്തൊരു വർക്കായിരുന്നു. അതിപ്പോൾ മ്യൂസിക്കിൻ്റെ കേസിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വോക്കലിൻ്റെ കേസിലാണെങ്കിലും അത്രയും നല്ലൊരു ഫീല് അദ്ദേഹത്തിൻ്റെ വോയിസും മ്യൂസിക്കും തോന്നി. ആൻഡ് ഏറെക്കുറെ സൂര്യയുമായിട്ടുള്ള പഴയ കുറച്ച് ഫീലിങ്സിൽ അദ്ദേഹം പാടിയ സോങ്സിൻ്റെ ആ ഒരു ഫീല് ഇതിലും തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ബാക്കിലോട്ട് നടന്നുപോയി അദ്ദേഹത്തിൻ്റെ ഇതിലെ സോങ്സൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ പഴയ കുറച്ച് മെമ്മറീസൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിന് പറ്റിയിട്ടുണ്ട്. നമ്പർ 2 ടെക്നിക്കൽ സൈഡാണ്. നവരസ എന്ന് പറയുന്ന സീരീസ് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയ സിനിമാറ്റോഗ്രഫി ഉണ്ട്, ഗ്ലോസി ഫീൽ തരുന്ന ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് നവരസ എന്ന് പറയുന്നതിലെ ആ രസ ടെക്നിക്കൽ സൈഡിൽ വന്നിട്ടുണ്ട്. നമ്പർ 3, ചില എപ്പിസോഡ്സ് കണ്ടിരിക്കാം, ചില എപ്പിസോഡ്സ് കൊള്ളാവുന്ന സെറ്റപ്പിലൊക്കെ വന്നിട്ടുണ്ട്. കാർത്തിക് നരേൻ്റെ പ്രോജക്റ്റ് അഗ്നി ഈ സീരീസിലെ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പ്രോജക്റ്റ് അഗ്നിയെ കുറിച്ചിട്ട് പറയുമ്പോൾ അതൊരു അത്ഭുതമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അരവിന്ദ് സ്വാമിയുടെ രൗദ്രം ഡയറക്ഷൻ്റെ തുടക്കം എന്ന രീതിയിൽ അദ്ദേഹം നന്നാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രിയദർശൻ്റെ സമ്മർ ഓഫ് നൈറ്റ്, പ്രിയദർശൻ മാജിക് എന്ന് പറയുന്ന ആ ഫീൽ അവിടെ കിട്ടിയിരുന്നു. ഗൗതം മേനോൻ്റെ ഗിറ്റാർ കമ്പി മെലനുണ്ട്, കണ്ടിരിക്കാവുന്ന അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് ഓക്കെ എന്ന് പറയാവുന്നൊരു എപ്പിസോഡായിരുന്നു. എന്നാൽ അതിൽ പ്രയോഗമാട്ടിന് പകരം വല്ല ശ്രദ്ധാ ശ്രീനാഥിനെട്ടോ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആവേണ്ട ഒരു എപ്പിസോഡായിട്ടാണ് പേഴ്സണലി അത് ഫീൽ ചെയ്തത്. ബിജോയ് നമ്പ്യാരുടെ എതിരെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാൻ ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്നൊരു എപ്പിസോഡാണ്, അതിൽ കൂടുതൽ ഒന്നും തോന്നിയില്ല. പോസിറ്റീവായിട്ട് ഈ ആന്തോളജി സീരീസിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഹാഫ് ബേക്ക് സെറ്റപ്പ്. നെറ്റ്ഫ്ലിക്സിൻ്റേതായിട്ട് മുന്നേ വന്ന റേ ഫീൽസ് ലൈക്ക് എ സ്കില്ലൊക്കെ കണ്ടിരുന്ന പോലത്തെ അതേ കോമൺ ഇഷ്യൂ നവരസയിലും വരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത 5 എപ്പിസോഡ്സ് ഒഴിച്ചു നിർത്തി ഇതിൽ വരുന്ന ബാക്കി 4 എപ്പിസോഡ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മെൻഷൻ ചെയ്യാൻ പോലും വർത്തായിട്ട് തോന്നാത്ത ഒരു എപ്പിസോഡായിട്ടാണ് അതൊക്കെ തോന്നിയിരുന്നത്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് മറന്നു പോകുന്ന അങ്ങനത്തെ ഒരു ബോറടിക്കുന്ന എപ്പിസോഡായിട്ടാണ് അതൊക്കെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ നവരസ എന്ന ആന്തോളജി സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചില എപ്പിസോഡ്സ് കൊള്ളാം, ചില എപ്പിസോഡ്സ് കണ്ടിരിക്കും, ചില എപ്പിസോഡ്സ് അത്രക്കും പോരാ എന്ന് തോന്നി. അങ്ങനെയാണ് ഈ ആന്തോളജിയെ കുറിച്ചിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലെ റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിലേക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി മേടിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലുമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.